കുറച്ച് ഡിറ്റർജന്റ് പൗഡർ ഉപയോഗിച്ച് കൂടുതൽ വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കാം. മൈ ഫിൻ പെർഫ്യൂം ഡിറ്റർജന്റ് പൗഡർ, മനസ് നിറഞ്ഞ വെണ്മ. പഴങ്കുളങ്ങര മേഖല മുസ്ലിം ലീഗ് രണ്ടാം ഘട്ട റിലീഫ് കിറ്റ് വിതരണം പ്രസിഡന്റ് കീഴടത്തിൽ ഇബ്രാഹിമാജി നിർവഹിച്ചു. യോഗത്തിൽ പുളിക്കൽ ഹംസ, പുളിക്കൽ ഏറാമുട്ടി, മനാഫ് പൂന്തല, കീഴടത്തിൽ പൂക്കർ ഹാജി, സക്കറിയ, ഫാസിൽ, അബ്ദു അലി, ഷമീർ ബാബു പൂന്തല, കീഴടത്തിൽ ഷാഫി ഹാജി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ദീർഘകാലമായി പഴങ്കുളങ്ങര മേഖല മുസ്ലിം ലീഗ് നടത്തിവരുന്ന റിലീഫിൻ്റെ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നത്. നമുക്കൊക്കെ അറിയാം, ഈ മഹാമാരി വളരെ പ്രയാസപ്പെടുത്തുന്ന ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധ റമദാൻ്റെ അവസാന ഘട്ടത്തിലാണ് തിരൂർ മുനിസിപ്പാലിറ്റിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന റിലീഫ്. അതോടനുബന്ധിച്ച് ഈ പ്രദേശത്ത്, പ്രത്യേകിച്ച് പഴങ്ങളങ്ങര പ്രദേശത്തിന് ഒരു പ്രത്യേകത ഉള്ളത് എന്തെന്ന് വെച്ചാൽ, മുനിസിപ്പാലിറ്റിയുടെ കഴിഞ്ഞ 10-25 വർഷം മുമ്പ് തുടക്കം കുറിച്ച മഹാനായ മർഹൂം ഐ പി അഹമ്മദ്കുട്ടി മാഷ്ടറുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച് ആട് വിതരണവും അതുപോലെ തന്നെ വീട് ഉപകരണങ്ങൾ വിതരണവും അതുപോലെ തന്നെ കല്യാണ മംഗല്യ പൊന്ന് വിതരണവും നടത്തി വരുന്നൊരു സംവിധാനം ഇവിടെയുണ്ട്. ഏതായാലും ഈ വർഷവും അള്ളാഹുവിൻ്റെ അപാരമായ കഴിവ് കൊണ്ട് ചെറിയ ഒരു ഗിറ്റ് വിതരണമാണ് ഏകദേശം 350-400 കുടുംബങ്ങൾക്ക് ഗിറ്റ് നൽകിക്കൊണ്ട് പ്രിയങ്കരനായ നമ്മുടെ റാഫിക്ക് ഒരു സാമ്പത്തിക സഹായ ഫണ്ട് വിതരണം ചെയ്തുകൊണ്ടാണ് ഈ റിലീഫ് പ്രവർത്തനം പഴങ്കുളങ്ങര മേഖല നടത്തിയിട്ടുള്ളത്. ഏതായാലും ഇതിന് സഹായിച്ച ആളുകളും ഇതിന് പ്രവർത്തിച്ച ആളുകൾക്കും അള്ളാഹു അതിൻ്റെ പ്രതിഫലം നൽകുമാറാകട്ടെ. മറ്റൊന്ന്, ഈ കൊറോണ കാലഘട്ടങ്ങളിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ഏകദേശം 10-20 ദിവസമായി വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു അപകടകരമായ അന്തരീക്ഷങ്ങളൊക്കെ നിങ്ങളുടെയും അതുപോലെ തന്നെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന തിരൂരിൻ്റെ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ആളുകളുടെയും പ്രാർത്ഥന കൊണ്ട് ഇന്ന് സുഖം പ്രാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും വളരെ ജാഗ്രതയോടുകൂടി ഇതിനെ ചെറുതായി കാണണ്ട, ഇത് വളരെ ജാഗ്രതയോടുകൂടി നിങ്ങളൊക്കെ കാണണം. പരമാവധി ഗവൺമെൻറ് കൊണ്ടുവരുന്ന നിയമങ്ങളൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. പരിശുദ്ധ റമദാൻ്റെ അവസാന ഘട്ടമാണ് എങ്കിൽ പോലും നമ്മൾ രാജ്യത്തിനും സമൂഹത്തിനും നമ്മൾ മനുഷ്യ രാശിക്കും വേണ്ടി അത് തീർച്ചയായും നിയമങ്ങൾ പാലിക്കണം. ആരോഗ്യ സംഘടനകളും അതുപോലെ തന്നെ നിയമകർത്താക്കളും പോലീസൊക്കെ പറയുന്ന ആ നിയമങ്ങൾ പാലിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. റംസാൻ കിറ്റ് വിതരണവും പ്രദേശത്തെ തിരഞ്ഞെടുത്ത വളരെ പ്രയാസം അനുഭവിക്കുന്ന രോഗികൾക്കുള്ള ചികിത്സാ സഹായ വിതരണവും നമ്മുടെ പ്രിയ സുഹൃത്ത് റാഫിക്കുള്ള വീട് നിർമ്മാണ സഹായ വിതരണവുമാണ് ബഹുമാനായ തിരൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് കീഴടത്തിൽ ഇബ്രാഹിം മാജി ഇവിടെ നിർവഹിച്ചത്. അള്ളാഹുവിൻ്റെ മഹത്താ അനുഗ്രഹം കൊണ്ട് 40 വർഷത്തിലധികമായി പ്രദേശത്ത് പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് വേണ്ട സഹായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനം എന്നും മുൻപന്തിയിലാണ്. എല്ലാ വർഷവും കഴിവിൻ്റെ പരമാവധി അർഹിക്കുന്ന ജനങ്ങൾക്ക് സഹായം എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഉത്തമ വിശ്വാസം അത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുടെ ഹൃദയത്തിലുള്ളത് കൊണ്ട് കഴിവിൻ്റെ പരമാവധി സഹായങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പരിശുദ്ധ റംസാൻ്റെ രണ്ടാം ഘട്ട റിലീഫ് വിതരണമാണ് ഇപ്പോൾ ഇവിടെ വെച്ച് നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരുപാട് ആളുകൾ ഇതിൻ്റെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ തന്നെ അള്ളാഹു അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചു. ദിനം പ്രതി ഉയരുന്ന ഇന്ധനവില, വാഹനമെരുപ്പം മൂലം ഉണ്ടാകുന്ന എൻവയോൺമെന്റൽ ഇഷ്യൂസ്, എങ്ങനെ നോക്കിയാലും ഇനി ഇലക്ട്രിക് വാഹനങ്ങളുടെ കാലമാണ് അല്ലേ? ഗെഡ് ഇലക്ട്രിക് സ്കൂട്ടർ വിത്ത് സുപ്പീരിയർ പവർ ആൻഡ് കൺട്രോൾ. 1 കിലോമീറ്റർ ഓടുന്നതിന് വെറും 15 പൈസ ചെലവ് മാത്രം.